ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നവംബർ 11-ാം തീയതി വിക്ടേഴ്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിൻ്റെ നോട്ടുകളും അതുപോലെ തന്നെ അസൈൻമെൻറ്റുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സാറ് ചാപ്റ്ററിലേക്ക് കടന്നിട്ടില്ല, പ്രാഥമികമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. വീഡിയോ കുറച്ച് സമയമേ ഉള്ളൂ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നോട്ടുകളും അസൈൻമെൻറ്റും കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പൊളിറ്റിക്സിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ കണ്ടംപററി പൊളിറ്റിക്കൽ സയൻസ്, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ക്ലാസ്സിൽ സാറ് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രീക്ക് വേർഡായ പോളിസ് എന്ന പദത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. പുരാതന ഗ്രീക്കിലെ സിറ്റി സ്റ്റേറ്റ്സ് എന്നർത്ഥം വരുന്ന പോളിസ് എന്ന വാക്ക്. പ്ലാറ്റോയെ പറ്റിയും അരിസ്റ്റോട്ടലിനെ പറ്റിയും കൃത്യമായിട്ട് സാറ് പറഞ്ഞു. പ്ലാറ്റോയുടെ ബുക്ക് ദ റിപ്പബ്ലിക്, അതുപോലെ തന്നെ ഫാദർ ഓഫ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടലാണ്. അരിസ്റ്റോട്ടലിൻ്റെ ഒരു പ്രധാന വാചകമാണ് മനുഷ്യനൊരു പൊളിറ്റിക്കൽ ആനിമലാണ് എന്നുള്ളത്. പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ ഒരു മാസ്റ്റർ സയൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതും അരിസ്റ്റോട്ടലാണ്. ലൈസിയം അരിസ്റ്റോട്ടലിൻ്റെ പൊളിറ്റിക്സ് പഠിപ്പിക്കാനുള്ള സ്കൂളാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൺസേൺഡ് വിത്ത് സ്റ്റേറ്റ്, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. പോയിന്റ് പോയിന്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം നമുക്ക്. ഇന്ന് അത്രയും കാര്യങ്ങൾ മാത്രമേ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുള്ളൂ. പൊളിറ്റിക്സിൻ്റെ സെൻട്രൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രമാണ്. രാഷ്ട്രത്തിനെ പറ്റിയും ഗവൺമെൻറ്റിനെ പറ്റിയും പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അതാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ സ്വഭാവം, അതിൻ്റെ ഓറിജിൻ, ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയവയെ പറ്റിയും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ അടങ്ങിയ ഒരു കാര്യമാണ് പൊളിറ്റിക്സ് അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി കണ്ടംപററി പൊളിറ്റിക്കൽ സയൻസിൽ രണ്ട് ഡെഫിനിഷനാണ് ക്ലാസ്സിൽ സാറ് തന്നിരിക്കുന്നത്. ഈ രണ്ട് ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ രണ്ട് ഡെഫിനിഷനും നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. മോഡേൺ പൊളിറ്റിക്സിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ഡേവിഡ് ഈസ്റ്റൺ ആണ്. ഡേവിഡ് ഈസ്റ്റൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഹറോൾഡ് ഡി ലാസ്വെലിൻ്റെ ഡെഫിനിഷനുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആയിട്ട് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഡേവിഡ് ഈസ്റ്റൻ്റെ ഡെഫിനിഷനെ പറ്റി ക്ലാസ്സിൽ കൃത്യമായിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ് ഒന്ന് കാണുക. നമ്മൾ ഈ നോട്ടിൽ പോയിന്റ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, കാരണം പാഠഭാഗത്തെ കടന്നിട്ടില്ല. ഇന്നൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ് സാറ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് സാറ് പറഞ്ഞിരിക്കുന്ന എന്താണ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് തന്നെയാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂളുകൾ പൊളിറ്റിക്സിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അത് പൊളിറ്റിക്കൽ സയൻസായി മാറി എന്നുള്ളതാണ്. അത്രയും ആണ് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നോട്ട് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുകൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇന്നത്തെ അസൈൻമെൻ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു, അതും വ്യക്തമായിട്ട് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായി ട്രൈ ചെയ്തതിന് ശേഷം തെറ്റുകൾ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ചെക്ക് ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്നത്തെ നോട്ട് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡി, സ്റ്റേ സേഫ്.